നമുക്കറിയാം, കാലം കടന്നു പോകുന്നതിനനുസരിച്ച് പല ജീവജാലങ്ങളും വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവൻ ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ജീവവർഗങ്ങൾ തുടച്ചു മാറ്റപ്പെടുകയും പുതിയവ പിറവിയെടുക്കുകയും ചെയ്തു. നാം അടങ്ങുന്ന മനുഷ്യവർഗം ഈ പ്രക്രിയയുടെ ഭാഗമാണ്. ഇങ്ങനെ തുടച്ചു മാറ്റപ്പെട്ട ചില ജീവവർഗങ്ങൾ ഇന്നും നിലകൊണ്ടിരുന്നുവെങ്കിൽ നമ്മളിൽ പലരും എന്തിന് മനുഷ്യവർഗം തന്നെ ഉണ്ടായിരിക്കുമോ എന്നത് സംശയമാണ്. പണ്ടുകാലങ്ങളിൽ ജീവിച്ചിരുന്ന അത്തരം അതിഭീകരായ മൃഗങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം. കാപ്രോസാക്കസ്, ടീറക്സുകളും മുതലകളും കൂടി ചേർന്നാൽ എങ്ങനെയിരിക്കും? ഇന്നത്തെ മുതലകളുടെയും ടീറക്സുകളുടെയും ഒരു സങ്കലന ഇനമായിരുന്നു കാപ്രോസാക്കസ്. കാലുള്ള മുതലകൾ എന്നൊക്കെ പറയാം. ഇവയ്ക്ക് മുതലകളെ പോലെ തന്നെ നീന്താനും ടീറക്സുകളെ പോലെ തന്നെ ഓടാനും സാധിക്കും. ഒരു മനുഷ്യൻ ഇവയുടെ മുന്നിൽ പെട്ടാൽ അതിപ്പോൾ കരയിലാണെങ്കിലും ശരി, വെള്ളത്തിലാണെങ്കിലും ശരി, രക്ഷപ്പെടാൻ സാധിക്കില്ല. 6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. മെഗലോഡോൺ, ഇന്നത്തെ നീലത്തിമിങ്ങളുടെ അത്ര വലിപ്പമുണ്ടായിരുന്ന സ്രാവുകളായിരുന്നു മെഗലോഡോൺ. ഇവയ്ക്ക് 50 ഫീറ്റ് നീളവും ഇവയുടെ ഒരു പല്ലിന് മനുഷ്യരുടെ അത്ര വലിപ്പവും ഉണ്ടായിരുന്നു. 14 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് മെഗലോഡോൺ ജീവിച്ചിരുന്നത്. കടലിലെ രാജാക്കന്മാർ തന്നെയായിരുന്നു മെഗലോഡോൺ. 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. പൾമോണോ സ്കോർപ്പിയസ്, ഇന്നത്തെ സ്കോർപ്പിയനുകൾക്ക് 70 സെൻറ്റിമീറ്റർ നീളം വെച്ചാൽ പൾമോണോ സ്കോർപ്പിയസ് ആയി. ഇവയുടെ അവശിഷ്ടങ്ങൾ സ്കോട്ട്ലൻഡിൽ നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ക്ലാഷ് ഓഫ് ടൈറ്റാൻ എന്ന ഹോളിവുഡ് മൂവിയിൽ ഇവയെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് മനുഷ്യരെ നിഷ്പ്രയാസം ആക്രമിക്കാനും ഭക്ഷിക്കാനും സാധിക്കും. 340 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. ടൈറ്റാനോബോവ, ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സ്നേക്ക് ആയിരുന്നു ടൈറ്റാനോബോവ. 40 ഫീറ്റിനടുത്ത് നീളമുണ്ടായിരുന്ന ടൈറ്റാനോബോവകൾ 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. മുതലകളും ദിനോസറുകളുമായിരുന്നു ടൈറ്റാനോബോവയുടെ പ്രധാന ഭക്ഷണം. ഇരയെ വരിഞ്ഞു മുറുക്കി കൊന്നതിന് ശേഷം അകത്താക്കുകയായിരുന്നു ടൈറ്റാനോബോവ ചെയ്തിരുന്നത്. 1950കളിലാണ് ഇവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ടീറക്സ്, ഭൂമി അടക്കി ഭരിച്ച 13 മീറ്റർ നീളവും 6 ടണ്ണിനോടടുത്ത് ഭാരവും ഉണ്ടായിരുന്ന വളരെയധികം ആക്രമണകാരികളായിരുന്ന ദിനോസേഴ്സ് ആയിരുന്നു ടീറക്സുകൾ. 1874ലാണ് ഇവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ദിനോസർ വർഗത്തിലെ ഏറ്റവും പ്രശസ്തരും അതുപോലെ തന്നെ ഏറ്റവും അപകടകാരികളുമായിരുന്നു ടീറക്സുകൾ. ദിനോസറുകളുടെ രാജാക്കന്മാർ എന്നായിരുന്നു ശാസ്ത്രജ്ഞർ ഇവയെ വിശേഷിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ദിനോസർ വർഗത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കൂട്ടരും ഇവർ തന്നെയായിരുന്നു. 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്.